money that I don't accept. സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടൊയോട്ടയുടെ ഹൈഏസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളിപ്പോ നിരത്തുകളിലൊക്കെ കാണുന്നതാണ് ലക്ഷറി കാരവൻ ടൈപ്പ് ആയിട്ടുള്ള നമ്മുടെ വെൽഫെയർ ഒക്കെ, ടൊയോട്ടയുടെ വെൽഫെയർ ഒക്കെ. അപ്പൊ ആ വെൽഫെയറിന്റെ ഒക്കെ ഒരു വല്യേട്ടൻ എന്നൊക്കെ പറയാവുന്ന ടൈപ്പിലുള്ള ഒരു ഇത്. ആക്ച്വലി ഇതൊരു കാരവൻ അല്ല, ഇതൊരു വാൻ എന്നേ പറയാൻ പറ്റും. കാരണം കാരവാനിൽ വരുന്ന അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും അല്ല എങ്കിൽ കൂടി ഒരു വാനിന് വേണ്ട, എന്നാൽ ഫുള്ളി റിക്ലൈനർ സീറ്റ് അങ്ങനത്തെ ഒരുപാട് ലക്ഷറി ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നമ്മുടെ ടൊയോറ്റയുടെ ഹയസ് എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു ഇതാണ്. ഇത് നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന വീഡിയോയിലുള്ള വണ്ടി എന്ന് പറയുന്ന ഫിഫ്ത് ജനറേഷനിൽപ്പെട്ട ടൊയോറ്റയുടെ ഹയസ് മോഡലാണ്. അപ്പൊ ആ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടിയൊക്കെ പരിഗണിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ടൊയോറ്റ ഹയസിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ പറഞ്ഞില്ല, ഇത് ഏകദേശം ഒരു 2014 ഈ മോഡൽ വന്നിട്ടുള്ളത്. ഇത് ഇതിന്റെ ഫിഫ്ത് ജനറേഷൻ ആണ്. ഇതിന് ശേഷം സിക്സ്ത് ജനറേഷൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അത് കുറച്ചും കൂടെ ബോണറ്റൊക്കെ ഫ്രണ്ടിലോട്ട് ഉള്ള ടൈപ്പാണ് ഇപ്പൊ നോർമലി വന്നിട്ടുള്ള വണ്ടി. അപ്പൊ ഇതിന് ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മളുടെ നോർമലി ഹാലജൻ ബൾബ് കാര്യങ്ങളൊക്കെ വരുന്ന ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് സെറ്റപ്പും വന്നിട്ടുണ്ട് നോർമലി തന്നെ. എന്നാൽ ഫ്രണ്ട് ഒരു വന്നിട്ട് ഇങ്ങനെ മുഴച്ച് തള്ളിയിരിക്കുന്ന ആ ഒരു ഫീലിലുള്ള ഒരു ഡിസൈൻ കാര്യങ്ങളും ഒക്കെയാണ്. പിന്നീട് അന്നേ ഇത്രയും ഒരു ഫുള്ളി ക്രോം എലമെന്റ് ഒക്കെ കൊടുത്ത് ഭയങ്കരമായിട്ടൊരു റിച്ച് ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഒരു ഫ്രണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ. രണ്ട് ഹെഡ്ലൈറ്റും വന്നിട്ട് സാധാ നോർമൽ ഹാലജൻ ലൈറ്റിൽ തന്നെയാണ് വരുന്നത്. ഇതിത്രേ ഉള്ളൂ ഫ്രണ്ടിൽ. അങ്ങനെ ഭയങ്കര ഒരു ഡിസൈൻ ഗിമിക്സ് കാര്യങ്ങളും ഒന്നും കാണിച്ച് ചെയ്തിരിക്കുന്നതല്ല. കാരണം അത്തരം രീതിയിൽ ഒരു കാറിന്റെ പർപ്പസ്, കാറ് വേടിപ്പിക്കുന്ന ഒരാൾക്കാരെ കൊണ്ട് വേടിപ്പിക്കാൻ ഉള്ള ഒരു വാഹനവുമല്ല ഇത്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഡിസൈൻ ഫാക്ടറി കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് അവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്റെ സൈഡ് ആംഗിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നോർമൽ സാധാ വരുന്ന പോലത്തെ, അതായത് ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ OVRM ഇൻഡിക്കേറ്റർ, ടേൺ ഇൻഡിക്കേറ്റർ ഒക്കെ വരാറുണ്ട്. അപ്പം അത്തരം സെറ്റപ്പുകളൊന്നും അന്ന് വന്നിട്ടില്ല. പക്ഷെ ക്യാമറയുണ്ട് ഇതിന്. ഓൾറെഡി ഇതിനകത്ത് വന്നിരിക്കുന്ന 360 ക്യാമറ ആണ്. നമുക്ക് റിവേഴ്സ് എടുക്കാനും സൈഡ് എല്ലാ ആംഗിളുകളും, ഫ്രണ്ട് എല്ലാ ആംഗിളുകളും നമുക്ക് കാണാം. കാരണം ഇതൊരു വലിയ വണ്ടിയാണ്. അപ്പോൾ എല്ലാ സൈഡുകളും നോക്കി അതേപോലെ കെയർ ആയിട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടുള്ള 360 ക്യാമറ സെറ്റപ്പ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഈ സൈഡിൽ വന്നിട്ട് ഈ മിററിൽ വന്നിട്ടുണ്ട്. അതുപോലെ ഡോറ് നോർമൽ ഒരു കാറിനൊക്കെ വരുന്ന പോലത്തെ സാധാ ഒരു ഡോറ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുള്ള് ഇതിൻ്റെ ഒരു വലുപ്പം കാണുന്നുണ്ട്. ഒരു എനിക്ക് വന്നൊരു 14 ട്രാവലറിൻ്റെ വലുപ്പം ഉണ്ടാവും ഇതിൻ്റെ ആ ഒരു ഫുള്ള് ലെങ്ത് എന്ന് പറയുന്നത്. അത്രയും വലിയൊരു വണ്ടിയാണ്. എന്നിട്ട് അത് ഒരു എങ്ങനെ ഒരു ലക്ഷൂറിയസ് ടൈപ്പിലേക്ക് ആക്കാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഡോറ് നോർമൽ നമ്മൾ കയറുന്ന പോലെ ഫ്രണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഒരു സീറ്റുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഡോറ് ഇതാണ്. പിന്നീട് ഈ ഡോറ് വന്നിട്ട് സ്ലൈഡിങ് ആണ്. ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം. ഒരു ഭയങ്കരമായിട്ടുള്ള ഭീമാകാരൻ ഒരു ഡോറാണ്. അത് ഇത് സ്ലൈഡ് ചെയ്ത് നമുക്ക് ഏകദേശം ഈ ഒരു പൊസിഷൻ വരെ എത്താം. എന്നിട്ട് നമുക്ക് ലാവിഷായിട്ട് അകത്തേക്ക് കയറാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് മാനിൽ വന്നിട്ട് ഇവിടം തൊട്ട് തുടങ്ങി അതങ്ങ് ഈ ബാക്ക് വരെ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒറ്റ ഫിനിഷിൽ അങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് ഭംഗി എഴുതുന്നുണ്ട് ഈ വണ്ടിക്ക്. അതുപോലെ ഈ ഒരു ഏരിയയിലൊരു ചെറിയൊരു പോർഷൻ ഉണ്ട്, ഒരു പോർട്ടർ ഗ്ലാസ് പോലത്തെ ഒരു ഒരു കട്ടിംഗ് പോർഷൻ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വെളിയിലോട്ട് എയറൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത് ഫുള്ളി ഫിക്സ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്, നമുക്ക് സ്ലൈഡ് ചെയ്യാനോ അല്ലാതുള്ള ഓപ്ഷനുകളൊന്നും ഇല്ല. അപ്പോൾ ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ എയറൊക്കെ കയറണം അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കണോ ഒക്കെ ആക്കണമെങ്കിൽ ഫുള്ള് ഈ ഡോറ് മെയിൻ ഡോറ് ഓപ്പൺ ചെയ്യാതെ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണും വലിയവശം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലേക്ക് പോകാം നമുക്ക്. അതുപോലെ തന്നെ പറയാൻ മറന്നു, ഇതിൻ്റെ അലോയ്. ഇത് നോർമലി ഇപ്പോൾ പോലും പല ടൊയോറ്റയുടെ വണ്ടികൾക്കും ഈ ഒരു ടൈപ്പ് അലോയ് ഒക്കെ വരുന്നുണ്ട്. ഒരു മൾട്ടി സ്പോക്ക് അലോയ് വരുന്നുണ്ട്. ഒരു 17 ഇഞ്ച് സൈസിലുള്ള ഒരു ടയറും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്.
പക്ഷേ 17 ഇഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ആക്ച്വലി എനിക്കത് ചെറുതായിട്ടാണ്. കാരണം ഇത്രയും വലിയൊരു വണ്ടിക്ക് ഈ ഒരു സൈസിലുള്ള ടയറാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇച്ചിരി അതിശയമാണ്. എന്നിരുന്നാലും ഇതിന് കറക്റ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് വശത്തേക്ക് പോകാം. കോശത്തേക്ക് വരുവാണെങ്കിൽ മെയിൻ ആയിട്ട് ഇതിന്റെ ടെയിലൈറ്റിന്റെ വരുന്നത്, ഇപ്പോഴത്തെ ജനറേഷൻ കാറുകൾക്കൊക്കെ ഇത് LED ലൈറ്റ് ടെയിലൈറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ച് പഴയ മോഡലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 2014 5th ജനറേഷൻ ഹയേസ് ആണിത്. അതുകൊണ്ട് തന്നെ ഹാലജൻ ബൾബിൽ വരുന്ന ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇവിടെ നമുക്ക് ടൊയോട്ട എന്നുള്ള ബാഡ്ജിങ് ആണ്. അതുപോലെ തന്നെ ഇതൊരു റിവേഴ്സ് ലൈറ്റ് ആണ്, റിവേഴ്സ് ലൈറ്റ് ആണെന്നാണ് തോന്നുന്നത്. ഡൗട്ടുണ്ട്, കാരണം ഇത് LED റെഡ് ലൈറ്റിൽ കത്തുന്നതാണെന്നൊരു ഡൗട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ്, ഇവിടെ ഒരു ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരത്തക്ക രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഒരു റിവേഴ്സിൽ നമുക്ക് ഈ മിറർ എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നറിയത്തില്ല, അങ്ങനെ ഒരു മിററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ മേളിലൊരു സ്ട്രിപ്പ് LED ടെയിൽ ലൈറ്റ് ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഒരു ഇതുണ്ട്. പിന്നീട് ഒരു മിറർ വൈപ്പറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷറും ഉണ്ട്. പിന്നെ മേളിലും ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു റൂഫ് സ്പോയിലറിനകത്ത് ഇത്രയും ഹൈറ്റിലൊരു സ്പോയിലറുണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും ഹൈറ്റ് ഈ വണ്ടിക്കുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ അത്രയും ഹൈറ്റിലൊരു സ്പോയിലർ കാര്യങ്ങൾ, അതിനകത്ത് കുറച്ച് LED ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇങ്ങോട്ട് സെൻട്രിൽ വരുമ്പോൾ ടൊയോട്ടയുടെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ഇവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാക്കിലൊക്കെ ഫുള്ള് ഇതിന് ചുറ്റും സെൻസറുകളും ക്യാമറകളും ഒക്കെ വെച്ച് വളരെ സേഫായിട്ട് നമുക്ക് എങ്ങോട്ടും തിരിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ വളരെ കെയർഫുള്ളായിട്ട് തിരിക്കാനും നോക്കി തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സെൻസറുകളും ക്യാമറകളും ഒക്കെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ കമ്മ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബാഡ്ജിങ്ങും. പിന്നെ ഇതിന് വരുന്നത് V8 എഞ്ചിനാണ്. നമ്മൾ പല ബെൻസിൻ്റെ ഓഡിയോടെയൊക്കെ പല സ്പോർട്സ് വെഹിക്കിളിൽ പോലും വരുന്ന ആ ഒരു എഞ്ചിനാണ് ഇത്രയും വലിയൊരു വാനിന് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. ഇത്രയാണ് ഇതിൻ്റെ ബാക്കിലത്തെ കാഴ്ച. ഈ ടെയിൽ ലൈറ്റ് ഇത് ഇത്രയേ ഉള്ളൂ. പിന്നീട് സൈഡിലേക്ക് ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സെയിം നമ്മൾ അവിടെ കണ്ടതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. എന്നാൽ നമ്മളതുകൂടെ കാണിച്ചേക്കും. ഇപ്പോൾ റൈറ്റ് സൈഡാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ആ ഫ്രണ്ട് തൊട്ട് ബാക്ക് വരെ നീങ്ങുന്ന ഒരു നീളത്തിലുള്ള ഒരു ഗ്ലാസ്സും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളൂ. സെയിം അതേപോലെ തന്നെ. ഇനി അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ പുറം കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉള്ളത്. ഇതാണ് ഹയേസിൻ്റെ. അപ്പോൾ ഇനി ഇതിൻ്റെ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയറും ക്യാബിൻ സ്പേസ് കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട്, നമുക്ക് കിടന്നൊക്കെ പോകാവുന്ന രീതിയിലുള്ള റിക്ലൈനർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതേപോലത്തെ 10 സീറ്റുകളാണ് ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെയാണ് 10 സീറ്റുള്ളത്. അപ്പോൾ അതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ കൂടി നമുക്ക് കണ്ടറിയാം. അതിനായിട്ട് നമുക്ക് ഇതിനൊക്കെ അകത്തേക്ക് പോകാം. ടൊയോട്ട ഹയേസിന്റെ ഡ്രൈവർ സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഡ്രൈവർ സീറ്റിൽ നമ്മുടെ സ്റ്റിയറിംഗ് വീലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലക്ഷറി ഫീൽ ചെയ്യും. മീൻസ് ഒരു റോൾസ് റോയ്സിലൊക്കെ വരുന്ന പോലത്തെ ഒരു സ്റ്റിയറിംഗ് വീൽ. ഞാൻ റോൾസ് റോയ്സ് ഓടിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല, എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയൊക്കെ അങ്ങ് തോന്നുകയാണ്. അതുകൊണ്ട് പറയുകയാണ് ഒരു വുഡൻ ഫിനിഷും ലെതറും ഒക്കെ കൂടി ചേർന്നൊരു 4-സ്പോക്ക് കിടുക്കാച്ച ഒരു സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ പഴയ മോഡൽ ലാൻഡ് ക്രൂസറിനൊക്കെ ഈ ഒരു സെയിം ടൈപ്പിലുള്ള സ്റ്റിയറിംഗ് വീലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇതിനകത്ത് ഡിസൈനായിട്ട് പറയാൻ ഭയങ്കര ഗിമ്മിക്ക് സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഇപ്പൊ ഇപ്പോഴത്തെ ഒരു വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ട് ഇങ്ങനെ നീളുന്ന ഒരു ഡിസ്പ്ലേ സംഭവങ്ങളൊക്കെ കാണും. ഇത് അതൊന്നുമില്ല, ഈ ഡിസ്പ്ലേ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. ഇതിന്റെ ഇവിടം തൊട്ട് ആ ഒരു ഇതുവരെ ഡാഷ് ബോർഡിൽ ഒരു വൂഡൻ ഫിനിഷിലാണ് നിൽക്കുന്നത്. അതൊരു ഗ്ലോസി വൂഡൻ ഫിനിഷിലാണ് നിൽക്കുന്നത്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല. AC ആണെങ്കിലും മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്, ഓട്ടോമാറ്റിക് AC കൺട്രോൾ സംഭവങ്ങളൊന്നും അല്ല വന്നിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം ഈ ഒരു സൈഡ് പാനലൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ ആണെങ്കിൽ ലെതറും അങ്ങനെയുള്ള ലെതർ റാപ്പിഡ് ആയിട്ടാണ് ഈ ഒരു ഡോറിന്റെ ഡ്രൈവർ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു ലക്ഷറിയെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരം രീതിയിലൊക്കെ ചെയ്തിരിക്കുന്നത്. നോർമൽ പ്ലാസ്റ്റിക്കിൽ മാത്രമല്ല അതൊന്നും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത്രയും വലിയൊരു സ്പേസ് ഉണ്ട്. ഇത് അത്ര ഉള്ളില്ല, പക്ഷെ നല്ല നീളത്തിലുള്ളതാണ്. നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് അത് കുത്തി മറച്ച് വെച്ചിട്ടുണ്ട്. അത്രയാണ് ഈ ഒരു നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നീട് ഇവിടെ നമുക്ക് ഫോണോ അതേപോലെ ചാവിയോ കാര്യങ്ങളോ ഒക്കെ വെക്കാം. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. പിന്നെ കുറെ സ്വിച്ചുകൾ, AC ഇടത് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇതിത്രയാണ് ഫ്രണ്ടിലെ കുറയുന്നത്. പിന്നെ ആണ്ട് ഈ നോബ്. ഇതിന് വന്നിട്ട് വരുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 6-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ ലെതറിൽ പൊതിഞ്ഞ് ഒരു വീഡൻ ഫിനിഷും ഒക്കെ ചേർന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് ഫ്രണ്ടിൽ വരുന്ന കാര്യങ്ങൾ. ഇതിന്റെ ബാക്കിലേക്ക് വന്നു, ഡ്രൈവർ സീറ്റിൽ നിന്ന് മാറി ബാക്കിലേക്ക് വന്നു. ഈ കാണുന്നതാണ് ഇതിനകത്ത് ഒരു റോയൽ സീറ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഫുള്ളി ഇത് ബെഡ് ആക്കാം. ബെഡ് ടൈപ്പിൽ നമുക്ക് ഫുള്ള് നൂത്തിട്ട് നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ട് വേണമെങ്കിൽ എത്ര കിലോമീറ്റർ വേണേലും നമുക്ക് പോകാം. ഒന്നും അറിയില്ല, പെട്രോൾ അടിച്ചു കൊടുത്താൽ, ഡീസൽ അടിച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും അറിയണ്ട. നമുക്ക് എത്ര ദൂരം വേണേലും സുഖമായിട്ട് വീട്ടിലെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ സുഖമായിട്ട് പോയിട്ട് തിരിച്ചു വരാവുന്നതാണ്.
അപ്പൊ ഇതാ പിന്നീട് ഇതിനകത്ത് വരുന്ന സീറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം റിക്ലൈൻഡ് റിക്ലൈൻ മീൻസ് ഈ രണ്ട് സീറ്റാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഈ ഫ്രണ്ടിൽ ആദ്യം വരുന്ന രണ്ട് സീറ്റുകളാണ് മെയിൻ സീറ്റ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള സീറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ മൂന്ന് ഇവിടെ ബാക്ക് സൈഡിൽ ഒരു മൂന്ന് സീറ്റുണ്ട്, ഈ ലെയറിൽ മൂന്ന് സീറ്റുണ്ട്. അങ്ങനെ മൂന്ന് മൂന്ന് ആറ് ഇവിടെ വന്നിട്ട് രണ്ട് എട്ട്, ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റും ഒരു കോ പാസഞ്ചർ സീറ്റും കൂടെ ചേർത്തിട്ട് പത്ത് സീറ്റ്, ടോട്ടലി പത്ത് സീറ്റാണ് ഇതിനകത്ത് വരുന്നത്. അതെല്ലാം ഫുള്ളി എല്ലാ സീറ്റുകളും നല്ല ലെതറിൽ വന്നിട്ടുള്ള സീറ്റുകളാണ്. എല്ലാ സപ്പോർട്ടും തൈ സപ്പോർട്ട് ആണെങ്കിലും നമ്മളുടെ ബാക്ക് സപ്പോർട്ട് ഹെഡ് അവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഫുള്ളി ലെതറിലുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് സുഖമാണ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ഒരു ഡ്രൈവറിനെ വെച്ച് വണ്ടി ഓടിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. ഇപ്പൊ ഇതിന്റെ പുതിയ വേർഷൻ ഉണ്ട്, ഇപ്പൊ എത്രത്തോളം ഇവിടേക്ക് അവൈലബിലിറ്റി ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. ഇപ്പൊ കൂടുതൽ പേരും വെൽഫെയർ ഒക്കെയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഫാമിലി ആയിട്ട് ഫുൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കുറച്ചും കൂടെ വെൽഫെയറിനെക്കാട്ടിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എനിക്ക് തോന്നുന്നു വെൽഫെയറിനെക്കാട്ടിലും വിലയും കുറവാണ് ഇതിന്. ഈ സീറ്റിന്റെ ഒരു സ്ലൈഡിങ് നമുക്ക് എങ്ങനെ ഇത് റിക്ലൈൻ ചെയ്ത് കിടക്കുന്ന രീതിയിലേക്ക് കിടക്കാനുള്ള രീതിയിലേക്കൊക്കെ ആക്കുന്നതാണ് നമ്മളിനി കാണിക്കുന്നത്. അപ്പൊ ഇത് നീക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇവിടെ ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ സീറ്റിന് രണ്ടിനും ഒരു ട്രാക്ക് ഉണ്ട്. ഈ ട്രാക്കിനകത്തോ അത് മാനുവലി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ പിടിച്ചോണ്ട് ബാക്കിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഈ സീറ്റ് നമുക്ക് ബാക്കിലേക്ക് നീക്കാം അതിനനുസരിച്ച്. അപ്പൊ നമുക്ക് കാൽ ഇത് ഫുള്ളിങ്ങനെ നൂത്തിടുമ്പോൾ നമുക്ക് കാലൊക്കെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ലിവറി പിടിച്ചോണ്ട് ഈ ട്രാക്കിലൂടെ ബാക്കിലോട്ട് നീക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലിവറി എന്ന് പറയുന്നത് ഈ ട്രാക്കിലൂടെ നീക്കി ട്രാക്കിൽ ഇത് ലോക്ക് ചെയ്ത് വെക്കുന്നതിനുള്ളതാണ് ഈ ലിവറി. ഇതൊക്കെ മാനുവലി തന്നെ ചെയ്യണം. ഇനിയുള്ള കാര്യങ്ങൾ ഇനി ഇതിനകത്ത് കയറി ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള രണ്ട് സീറ്റുകളാണ് ഈ ഫ്രണ്ടിൽ വരുന്നത് രണ്ടും. അപ്പൊ അതും കൂടി നമുക്ക് കാണിച്ചു തരാം. ഇത് ബാക്കിലേക്ക് നമുക്ക് നീക്കാം. ഇങ്ങനെ കിടന്നോണ്ട് ഇങ്ങനെ ബാക്കിലേ ഇതേപോലെ ഇങ്ങനെ ബാക്കിലേക്ക് പോകാൻ ഇത് കുറച്ചും കൂടെ പോകും. ഞാൻ ഇപ്പൊ ഇത്ര ആക്കിയത് ബാക്കിൽ സീറ്റിൽ ചെന്ന് തട്ടിയതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കിയത്. അതേപോലെ തന്നെ ഇനി നമുക്ക് ഈ നമ്മുടെ തൈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സാധനം കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നൂത്ത് വെച്ച് ഇങ്ങനെ കയറി കിടന്ന് സുഖമായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഇനി അപ്പൊ നമുക്ക് ഇതിന്റെ അകം അല്ലാതൊക്കെ ഉള്ളത് കൂടി നമുക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് സീറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് ഇനി ഇതിന്റെ റൂഫില് കാര്യങ്ങളിൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ബ്രീഫായിട്ട് കാണിച്ചു തരാം. ഇതിന്റെ സ്പേസിനെ പറ്റി പറഞ്ഞിരുന്നു, ഇതിന്റെ ആ ഒരു നീളത്തെ പറ്റി നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ഇവിടം തൊട്ട് ഞാൻ ഇങ്ങനെ നിന്നാലുള്ള ആ ഒരു അത്രയും സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഓടി വന്ന് 100 മീറ്റർ സ്പീഡിൽ ഓടി വന്നിട്ട് വേണമെങ്കിലും ഇതിനകത്ത് ചാടി കയറി പോയി എങ്ങും തട്ടിയും പറിക്കും ഒന്നുമില്ല, ലാവിഷായിട്ട് കയറി ചെല്ലാവുന്ന രീതിയിലുള്ള സ്ഥലമാണ്. സ്റ്റെപ്പ് പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലും ഒക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കയറാനും ഇറങ്ങാനും ഒന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാവുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന അതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് അതിൻ്റെ റൂഫിലുള്ള ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നല്ല രസമാണ്, ഒരു എല്ലാം ഫുള്ള് ലെതറും ലൈറ്റും സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഫുള്ള് ലൈറ്റ് സ്പീക്കേഴ്സ് സിസ്റ്റം കാര്യങ്ങൾ എല്ലാം ഉണ്ട്, എല്ലാം ഉള്ള ഒരു കിടുക്കാച്ചി ഒരു ഒരു വീട്ടിൽ വീട് സഞ്ചരിക്കുന്ന ഒരു വീട് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടൊയോറ്റ ഹയേസിന്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.